ഓരോ വർഷവും ഫെബ്രുവരി 4 എന്ന തീയതി ആവർത്തിച്ചു വരാറുണ്ട്. ഒരു സാധാരണ ദിവസമായി അത് കടന്നു പോവാറുമുണ്ട്. സത്യത്തിൽ പ്രായഭേദമന്യേ ആർക്കും വരാവുന്നതല്ലേ ഈ ക്യാൻസർ? ഇന്നോ നാളെയോ എനിക്ക് ക്യാൻസർ വന്ന് എന്താ ഞാൻ ചെയ്യാം? അത് സ്വയം അംഗീകരിക്കുക എന്ന വിഷമം തുടങ്ങി മെന്റൽ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ സ്ട്രെസ് എന്നിവയിലൂടെ എല്ലാം ഞാൻ കടന്നു പോകേണ്ടി വരും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ ക്യാൻസർ ആണെന്ന് അറിയുവാണെങ്കിൽ ഓർക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല. ക്യാൻസർ വന്നിട്ടും അതിനു മുമ്പിൽ മുട്ടുമടക്കാതെ പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പലരും ഉണ്ട് നമ്മുടെ കൂടെ. സമൂഹം എന്ത് വിചാരിക്കും? എന്റെ ഭാവി എന്തായി മാറും? സമൂഹം എന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ, ഞാൻ ബോധപൂർവം വരുത്തി വെച്ചതല്ല. എന്റെ അതിജീവനം സമൂഹത്തിന് മുതൽ കിട്ടും. ദയനീയമായ വേദന, വായ്പുണ്ണി, ക്ഷീണം, സർജറി, ഞാൻ തളർന്നു പോവില്ലേ? ഇല്ല, ജീവിതത്തിൽ തളരാത്ത മനുഷ്യരില്ല. പോരാടി ജയിക്കുന്ന മനുഷ്യന്റെ കരുത്താണ് അവന്റെ സമ്പാദ്യം. ജീവിതത്തിൽ എത്ര തവണ വീണു എന്നതിലല്ല കാര്യം, ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എത്ര തവണ എഴുന്നേറ്റു എന്നതാണ് കാര്യം. കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നിവയെല്ലാം കഴിയുമ്പോ മുടിയെല്ലാം പോവില്ലേ? അതെന്റെ ജീവിതത്തിന്റെ മറ്റൊരടയാളമല്ല. മുടി ഇനിയും വളർന്നു കൃത്രിമമായി മുടി വയ്ക്കാനാണ് ഇക്കാലത്ത് മാർഗമില്ലാത്തത്. കോവിഡ് കാലത്താണ് ക്യാൻസർ പകർന്നത്. ഇൻഫെക്ഷന്റെ പേടി മൂലം മറ്റുള്ളവരുമായി സമ്പർക്കം പറ്റുന്നത് ഒറ്റയ്ക്കാവുന്നു. എനിക്ക് ഡിപ്രഷൻ ആവുന്നു. സാങ്കേതിക വിദ്യ പുരോഗമിച്ചിരിക്കുന്ന ഇക്കാലത്ത് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാവുന്നു. ഈ കണ്ട പലരും എന്റെ കൂടെ കാണും. ഒരു വിളിക്കുന്നു കനലായി. എല്ലാവർക്കും എന്നോട് സിമ്പതിയാവുന്നു. സിമ്പതിയല്ല, കരുതലാണ് വേണ്ടത്. പ്രാർത്ഥനയും സ്നേഹവുമാണ് വേണ്ടത്. അതെ, ഒരു വിത്ത് നിങ്ങളിലേക്ക് പാകുകയാണ്. നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ തണലായേക്കാവുന്ന വൃക്ഷമായത് മാറാം. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. കരുതലായി, കരുത്തായി അവർക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ.